പ്രാർത്ഥനയും കണ്ണീരുമായി അവളുടെ തിരിച്ചുവരുവിനായി കാത്തിരിക്കുകയാണ് കലാലോകം. ബൈക്ക് അപകടത്തിൽ ഗുരുതര പരിക്കുമായി ചികിത്സയിൽ കഴിയുന്ന നടി അരുന്ധതി നായരുടെ തിരിച്ചുവരുവിനായി പ്രിയപ്പെട്ടവർ കണ്ണീരോടെ കാത്തിരിക്കുന്നു. 3 ദിവസമായി വെന്റിലേറ്ററിൽ തുടരുന്ന അരുന്ധതിയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഒന്നുമില്ലെന്ന് തന്നെയാണ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. സ്കൂട്ടർ പോകുമ്പോൾ കോവളം ഭാഗത്താണ് അപകടമുണ്ടായത്. പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നടി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. ഒരുപാട് കോളുകളും മെസ്സേജുകളും വരുന്നുണ്ടെന്നും ചേച്ചി ഇപ്പോഴും വെന്റിലേറ്ററിൽ ആണ് തുടരുന്നതെന്നും അരുന്ധതിയുടെ സഹോദരി ആരതി നായർ സമൂഹമാധ്യമങ്ങളിലൂടെ പറഞ്ഞു. വെന്റിലേറ്ററിലെ ജീവന് വേണ്ടി തന്റെ സഹോദരി പോരാടുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. കാര്യങ്ങൾ പറയാനുള്ള സമയം ഇതല്ല. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പിന്തുണയും പ്രതീക്ഷിക്കുന്നു എന്നാണ് ആരതി നായരുടെ വാക്കുകൾ. ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയുള്ള ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം സഹോദരനോടൊപ്പം ബൈക്കിൽ മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത്. ഇവരെ ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോവുകയായിരുന്നു. പരിക്കേറ്റ ഇവർ 1 മണിക്കൂറോളം റോഡിൽ തന്നെ കിടന്നു എന്നാണ് റിപ്പോർട്ട്. പിന്നീട് അതുവഴി പോയ ഒരു യാത്രക്കാരനാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ചികിത്സയ്ക്ക് സഹായം ആവശ്യമാണെന്ന് കാട്ടി സുഹൃത്തും നടിയുമായ ഗോപിക, അനിൽ ഉൾപ്പെടെയുള്ളവർ നേരത്തെ സമൂഹമാധ്യമത്തിലൂടെ അഭ്യർത്ഥന നടത്തിയിരുന്നു. എന്റെ സുഹൃത്ത് അരുന്ധതി ഒരു അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അരുന്ധതിയുടെ ആരോഗ്യസ്ഥിതി സങ്കീർണമാണ്. വെന്റിലേറ്ററിൽ ജീവന് വേണ്ടി പോരാടുകയാണ്. ആശുപത്രി ചെലവുകൾ താങ്ങാവുന്നതിലും അധികമാകുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ഭാഗം ചെയ്യുന്നു. പക്ഷേ അത് നിലവിലെ ആശുപത്രി ആവശ്യകതകൾ നിറവേറ്റാൻ പര്യാപ്തമല്ല. നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ സംഭാവന നൽകണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അത് അവളുടെ കുടുംബത്തിന് വളരെ സഹായകരമാകും. വളരെ നന്ദി എന്നായിരുന്നു ഗോപിക കുറിച്ചത്. അരുന്ധതിയുടെ ബാങ്ക് വിവരങ്ങളും ഗോപിക പങ്കുവച്ചിരുന്നു. അരുന്ധതിയുടെ സഹോദരി ആരതി നായരും സിനിമാ രംഗത്താണ്. തമിഴ് സിനിമകളിലൂടെയാണ് അരുന്ധതി നായർ അഭിനയ രംഗത്തെത്തുന്നത്. വിജയ് ആന്റണിയുടെ സൈത്താൻ എന്ന സിനിമയിലെ പ്രകടനമാണ് വഴിത്തെരുവായത്. 2018 പുറത്തിറങ്ങിയ ഒറ്റക്കെടി കാമുകൻ എന്ന സിനിമയിൽ ഷൈൻ ടോബിന്റെ നായികയായി മലയാളത്തിലും അരങ്ങേറ്റം കുറിച്ചു. കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത 1000 പോഡ്കാസ്റ്റുകളാണ് അവസാനമായി അഭിനയിച്ച ചിത്രം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.